ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായിയുടെ സാൻട്രോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിലെ ഡോറ് അകത്തുനിന്ന് തുറക്കുന്നില്ല. ഓക്കെ, അകത്തുനിന്ന് നമ്മൾ തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോക്ക് തുറക്കുന്നില്ല, അൺലോക്ക് ചെയ്തു, നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ തുറക്കുന്നില്ല. പുറത്തുനിന്ന് വേണം തുറക്കാനായിട്ട്. ഓക്കെ, പുറത്തുനിന്ന് തുറക്കുന്നുണ്ട്, പക്ഷേ അകത്തുനിന്ന് തുറക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഒരു ചെറിയ സൗണ്ടും കേൾക്കുന്നുണ്ട് ഇതിനുള്ളിലായിട്ട്. അപ്പോൾ മിക്കവാറും ഇത് പൊട്ടാനായിരിക്കും ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്കിത് അഴിച്ചെടുക്കാം, ഡോർ പാഡ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഹുണ്ടായിയുടെ സാൻട്രോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡോർ പാഡ് അഴിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ മിററിൻ്റെ കപ്പ് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മിററിൻ്റെ കപ്പ് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് ഈ ഭാഗത്തായിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ മിററിൻ്റെ കപ്പ് ഇങ്ങനെ ഊരിപ്പോയി. ഇത് ഒരു ലോക്ക് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് വന്ന് അറ്റാച്ചായിട്ട് ലോക്കാവുന്നത് ഈ രണ്ട് തോളിലാണ്. ഓക്കെ, നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു സ്റ്റാറ്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. ഓക്കെ, ഇതിനുള്ളിലായിട്ട് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കപ്പ് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കപ്പ് ഊരിയെടുക്കാൻ ജസ്റ്റ് മൈനസ് കൊണ്ട് തിക്കി കഴിഞ്ഞാൽ ഈ കപ്പ് ഇങ്ങ് ഊരി വരും. അതിനുള്ളിലായിട്ട് രണ്ട് സ്റ്റാറുണ്ട്. ഇവിടെ ഒരു ബുള്ളറ്റ് ക്ലിപ്പ് സ്റ്റാർ ടൈപ്പ് ബുഷും വരുന്നുണ്ട്, പ്രസ്സിംഗ് ബുഷ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവറുകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങ് ഊരി വരും. അത് ഊരി വന്നിട്ട് നമുക്ക് ഡോർ പാഡ് ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഡോർ പാഡ് എങ്ങനെ ഊരി വരും. ഡോർ പാഡിൽ ഇതിൽ വരുന്ന ക്ലിപ്പ് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് മൈനസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിക്കി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. അത് ഈ രണ്ട് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ക്ലോട്ട് വരുന്നത്. ഇങ്ങനെയാണ് പ്രസ് ചെയ്ത് കയറുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതും ഇങ്ങനെ തന്നെയാണ് പ്രസ് ചെയ്ത് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലായിട്ട് ഒരു സ്റ്റാർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിനുള്ളിലായിട്ട് ഒരു സ്റ്റാർ വരുന്നുണ്ട്. അത് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് രണ്ടാഴ്ച സ്ക്രൂ വരുന്നത് ഇത്രയ്ക്ക് നീളമുള്ള രണ്ട് സ്ക്രൂ ആണ് വരുന്നത്, സ്റ്റാറിൻ്റെയാണ്. ഓക്കെ, ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു സ്റ്റാറാണ്. ഈ സ്റ്റാർ അഴിക്കാനായിട്ട് നമ്മൾ ഇതാണ് കപ്പ് ടൈപ്പ് സ്റ്റാറാണ് ഇതിനുള്ളിലായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അയക്കേണ്ടത് ഇതിനുള്ളിലായിട്ട് ഒരു സ്റ്റാറുണ്ട്. ഈ സ്റ്റാറും അഴിച്ചെടുക്കുക. ഈ സ്റ്റാർ അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കപ്പോടുകൂടി വെളിയിലോട്ട് ഊരി വെക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ട ഒരു സ്റ്റാറാണ് ഈ കാണുന്ന സ്റ്റാർ. ഓക്കെ, ഇതും നമുക്ക് അഴിച്ചെടുക്കാം. ഓക്കെ, ഈ സ്റ്റാർ നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടതാണ് ഇതിൻ്റെ താഴെ കാണുന്ന പ്ലാസ്റ്റിക് ടൈപ്പ് ബുള്ളറ്റ് ക്ലിപ്പ്. അത് നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് സ്റ്റാർ പ്രസ് ചെയ്യുക. ഈ ഔട്ടറിൽ ജസ്റ്റ് പിടിച്ചുകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഊരി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഇവിടെ വെച്ചിട്ട് ഇത് ചില കേസിൽ ഊരി വരണമെന്നില്ല, ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഊരാവും. അധികം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതകത്തോട്ട് കയറിപ്പോകും. ഓക്കെ, ജസ്റ്റ് പ്രസ് ചെയ്യുക, ഊരിയെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഊരി വരുന്നില്ലാത്ത കേസാണെങ്കിൽ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റിയിട്ട് നമുക്ക് തിക്കി കഴിഞ്ഞാൽ ഇതിങ്ങ് ഊരി വരും. അത് കഴിഞ്ഞിട്ട് ശേഷം ഈ ഔട്ടർ നമ്മൾ ഊരിയെടുക്കുക. ഇനി ഒരു ക്ലിപ്പ് കൂടെ വരുന്നുണ്ട് ഈ സൈഡിലായിട്ട്. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഔട്ടറിൽ കൈകൊണ്ട് പിടിച്ചിട്ട് ഇതതിനകത്ത് കിടന്ന് കറങ്ങണം. അപ്പോൾ കറങ്ങുന്ന സമയത്ത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇത് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഊരിയെടുക്കേണ്ട ഡോർ പാഡ് ഊരിയെടുക്കാനായിട്ട് ഈ നോബ് ഊരിയെടുക്കേണ്ടതാണ്. കാരണം ഈ നോബ് ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന് തട്ടിയിട്ട് ഡോർ പാഡ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഇത് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഈ നോബ് ഇങ്ങനെ ഊരി വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നോബ് വരുന്നത്.
ഓക്കെ, ഇതിൻ്റെ സ്ക്രൂ നമ്മൾ ഓൾറെഡി അഴിച്ചു. ഇതിനെ ജസ്റ്റ് വലിച്ചിട്ട് ഇതിനെ പുറത്തോട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഡോർപാട് ഊരി വരില്ല. ഇതിനെ തള്ളുക, വലിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഊരിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഊരിയെടുത്തപ്പോൾ കണ്ട കാഴ്ച, ഇതിനുള്ളിലെ ലിവർ വിട്ടുകിടക്കാം. ഇതിന് പൊട്ടലോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല, പക്ഷേ ലിവർ വിട്ടുകിടക്കാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മിക്കവാറും ഇത് തന്നെയാണ്, ഇത് വർക്കിംഗും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലിപ്പ് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ഡോർപാട് അഴിച്ചെടുക്കേണ്ടതായിട്ടില്ല. ഡോർപാട് അഥവാ അഴിച്ചെടുക്കേണ്ട കേസാണെങ്കിൽ ഇത് ജസ്റ്റ് ഇതിൽ ലോക്കാണ് വരുന്നത്. നമ്മൾ ഇത് ഡോർപാടിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ച് ജസ്റ്റ് ഡോർപാടിൽ വലിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രമേ വരുള്ളൂ, ഈ ഭാഗം വരില്ല. ഈ ഭാഗം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ലോക്കായിട്ട് ഇരിക്കുന്നത്. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെടുക്കുന്നത് ജസ്റ്റ് മുന്നിലോട്ട് പ്രസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. ഓക്കെ, ഈ കാണുന്ന ഭാഗം, ഈ രണ്ട് ലോക്ക് വരുന്ന ഭാഗം ഇവിടെ വന്നിട്ട് പ്രസ് ചെയ്യുന്നു, ഇങ്ങോട്ട് കയറ്റിയിടും. അതായത് ഇത് പ്രസ് ചെയ്യുന്നു, ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ടാണ് അത് ലോക്കാവുന്നത്. അപ്പോൾ ഈ സ്ക്രൂ കറക്റ്റ് പോർഷനിൽ വന്ന് നിൽക്കും. ഇവിടെ ലോക്കും വരും, ഇവിടെ സ്ക്രൂവും വന്നിട്ടാണ് ഇതിന് പിടുത്തം വരുന്നത്. അപ്പോൾ ഈ കേസിൽ ഇത് വിട്ടുകിടന്നതായിരുന്നു. അപ്പോൾ ഇത് വിട്ടുകിടന്നതുകൊണ്ട് നമുക്കിത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. കൊടുത്തിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ഡോർപാട് അഴിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡോർപാട് അഴിച്ചെടുക്കാൻ ഇനി സിമ്പിൾ തന്നെയാണ്. എന്തായാലും നമ്മൾ ഡോർപാട് അഴിച്ചത് കൊണ്ട് നമുക്ക് എന്തായാലും ഡോർപാട് ഊരിയെടുക്കാം. ഡോർപാട് ജസ്റ്റ് ഊരിയെടുക്കുക, പൊക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡോർപാട് ഊരിയെടുക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ലോക്ക് എന്തായാലും കൊടുക്കാം. ലോക്ക് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഇതിൽ കയറ്റിയിടുക. ഓക്കെ, കയറ്റിയതിന് ശേഷം ഈ കാണുന്ന ഭാഗം ഇങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് അറ്റാച്ച് ആവുന്നത്. ഇനി നമുക്ക് ഡോർപാട് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഡോർപാട് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിനുള്ളിൽ കയറ്റിയിടുക. ഇതിനുള്ളിൽ കയറ്റിയിട്ടതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഉള്ളിൽ കൂടെ ഇത് പുറത്ത് വരുന്നുണ്ട്. ഓക്കെ, പുറത്ത് വന്നു. ഇനി നമുക്ക് ഈ നോബ് കയറ്റിയിടേണ്ടതായിട്ടുണ്ട്. ഈ നോബ് കയറ്റിയിടാനായിട്ട് കറക്റ്റ് കൊണ്ടുവെക്കുക. ഓക്കെ, കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം ഇതിനുള്ളിൽ കടക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഡോർപാട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. ഇനി ആ ഫസ്റ്റ് സ്ക്രൂ ഒക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ലോക്കാണ് ഫസ്റ്റ് ഇടേണ്ടത്. ഇതിൻ്റെ ലോക്ക് ഇടാനായിട്ട് മുമ്പേ നമ്മൾ കാണിച്ചതുപോലെ തന്നെ ഈ ലോക്ക് വന്നിട്ട് ഇതിനുള്ളിലായിട്ട് കയറിയിടുക, ബാക്കിലോട്ട് വലിക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ കയറ്റിയിട്ടു, ബാക്കിലോട്ട് വലിച്ചു. ഇനി നമുക്ക് ഈ സ്ക്രൂ കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഇതിനുള്ളിലെ കപ്പും സ്ക്രൂവും കൊടുക്കാനുണ്ട്. ഇതിനുള്ളിൽ രണ്ട് വരുന്ന സ്ക്രൂ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ബുള്ളറ്റ് ക്ലിപ്പ് കയറ്റിയിടാനുണ്ട്, അതുപോലെ തന്നെ ഈ ബുള്ളറ്റ് ക്ലിപ്പും കയറ്റിയിടാനുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാർ കൊടുക്കാനുണ്ട്, ഈ കപ്പും ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ കപ്പ് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് കയറ്റി വെക്കുക, ആ ഹോള് കറക്റ്റാക്കി വെക്കുക, ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇങ്ങനെയാണിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഡോറൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രൂ കൊടുത്തു, അതുപോലെ ഇതിൻ്റെ കപ്പ്, ഇതിനുള്ളിൽ വരുന്ന രണ്ട് സ്ക്രൂ, ഒരു കപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ബുള്ളറ്റ് ക്ലിപ്പ് ടൈപ്പ് വരുന്ന അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നോബും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വരുമ്പോൾ ഇതിനൊരു പൊസിഷൻ വരുന്നുണ്ട്, കാരണം ഇതിനൊരു രണ്ട് ലെഗ് കപ്പാണ് വരുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഒരെണ്ണം ഇട്ടു. ഇതിന് വരുന്നത് ഒരു ചരിഞ്ഞ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ ഇതിലും ആ ഒരു ചരിഞ്ഞ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടേണ്ടത് ഇങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ തെള്ളിയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിൽ കൊടുക്കുക, ഇതിൽ കൊടുക്കുക. ഈ പൊസിഷനിലാണ് വരുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ ഭാഗം തള്ളിയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡോർ അടച്ചിട്ട് അകത്തുനിന്ന് തുറക്കുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ ഡോറ് അടച്ചിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾ ഡോറ് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, തുറക്കുന്നില്ല. ഓക്കെയാണ്, ലോക്ക് ഓപ്പൺ ചെയ്തു. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഡോറ് തുറക്കുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്നും ഡോറ് തുറക്കുന്നു. നമ്മളിപ്പോൾ അകത്തുനിന്ന് തുറന്നു. ഓക്കെ, നമ്മൾ അടച്ചു, അകത്തുനിന്ന് തുറന്നു, അടച്ചു. നമ്മളിപ്പോൾ പുറത്തുനിന്ന് തുറന്നു. ഓക്കെ, അടച്ചു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത് പൊട്ടിപ്പോവാണ് ചെയ്യുന്നത്, ഉള്ളിൽ ആ ലോക്ക് പൊട്ടിപ്പോകുന്ന കേസാണ് കൂടുതലായിട്ടും വരുന്നത്. ഇതിപ്പോൾ ലോക്ക് ചാടിപ്പോയി. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ധൃതിയിൽ പെട്ടെന്ന് തുറക്കുന്ന സമയത്ത്, പെട്ടെന്ന് തുറന്ന് എടുക്കുന്ന സമയത്തൊക്കെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് സാൻഡ്രോയ്ക്ക് കൂടുതലാണ്, കാരണം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഈ കേസിൽ ഇതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ ഇതിനുള്ളിലെ ലോക്ക് ഊരിക്കിടന്നായിരുന്നു.
ഇപ്പോൾ തുറക്കുന്നതിന് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല, അതുപോലെ തന്നെ ലോക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ലോക്ക് തുറക്കുമ്പോൾ ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ധൃതിയിലൊക്കെ പെട്ടെന്ന് തുറക്കുന്ന സമയത്താണ് ഇത് പൊട്ടിപ്പോയും ചാടിപ്പോയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് അതിൻ്റെ ലോക്ക് ചാടിക്കിടന്നായിരുന്നു. അപ്പോൾ ഇത് ഹുണ്ടായിയുടെ സാൻട്രോ ആയിരുന്നു. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ സൈഡിലെ ഡോറ് അകത്തുനിന്ന് തുറക്കുന്നില്ല, അതായിരുന്നു കംപ്ലൈൻറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ തുറന്നപ്പോൾ ടക്ക് ടക്ക് എന്നൊരു സൗണ്ട് ഇവിടെ കേട്ടാണ്, അതായത് ലോക്ക് ചാടിപ്പോയി. മിക്കവാറും കേസിൽ ഇത് പൊട്ടി, ഇതിനുള്ളിൽ ഇത് പൊട്ടാനാണ് ചാൻസ്. ഇതിൽ ലോക്ക് ചിലപ്പോൾ ധൃതിയിൽ വല്ലതും തുറന്ന സമയത്ത് ആ ലോക്ക് ഊരി, ചിലപ്പോൾ ഒരു ശകലം ഊരി നിന്നായിരിക്കും, ചിലപ്പോൾ ധൃതിയിൽ തുറന്ന സമയത്ത് അത് ഊരിപ്പോയതായിരിക്കും. അപ്പോൾ ഇത് ഹ്യുണ്ടായിയുടെ സാൻട്രോ ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഡ്രൈവർ സൈഡിലെ ഡോറ് അകത്തും തുറക്കുന്നില്ലെന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടാണ് അതിൻ്റെ ലോക്ക് ചാടിക്കിടന്നാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.